അസ്സലാമു അലൈക്കും, നമസ്കാരം. ഉസ്മാൻ കേസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ഡെലിവറി നമ്പർ 6-ാമത്തെ ഡെലിവറി കേട്ടോ. ഒരുപാട് 1, 2, 3 കഴിഞ്ഞ 6-ാമത്തതാണ്. ഞാനിപ്പോൾ എല്ലാ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തന്നെ ചെയ്യുന്നത്, നമ്മുടെ നിങ്ങളുടെ പ്രേക്ഷകരെ ലേഖടിപ്പിക്കാൻ വെച്ചിട്ടാണ് 6-ാമത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അതിൻ്റെ ശേഷം ഈ വീഡിയോ ചെയ്യാച്ചിട്ടോ. അപ്പോൾ ഇനി പോണ കാഴ്ചകളും ഇന്നത്തെ കാഴ്ച ഇന്ന് ഡെലിവറി എങ്ങനെയൊക്കെയാന്നുള്ളത് എന്നും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എങ്ങനെയൊക്കെയാന്നുള്ളത് ഞാൻ കാണിച്ചു കേട്ടോ. ഇന്നിപ്പോൾ 6-ാമത്തതാണ്. അപ്പോൾ ഷബക്ക നമ്മൾ ഓൾറെഡി നമ്മളെടുത്തുള്ളതാണ് ഷബക്ക. പിന്നെ അതിൻ്റെ ബില്ല്, പിന്നെ ബ്രോഷ്, റൊട്ടി, പിന്നെ പെപ്സി. പെപ്സി ഡേറ്റ് ആണ്, ഷുഗർ ഫ്രീ, ഷുഗർ ഫ്രീ ആണ്. അപ്പം ഇന്ന് നമ്മൾ പോണ കാഴ്ചയിൽ കാണിക്കാൻ വെച്ചിട്ടോ. അപ്പം നമ്മൾ പോയിക്കൊണ്ടി കേട്ടോ. ഇന്നിപ്പോൾ 4-ാം കൊണ്ടു കൊടുത്തുനിന്ന് 6-ാമത്താണ് കൊണ്ടു കൊടുക്കുന്നത്. നമ്മുടെ ലൊക്കേഷൻ നോക്കി പോകട്ടോ. അതാണ് ലൊക്കേഷൻ കേൾക്കണത്, ലൊക്കേഷൻ പോയിക്കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ പോകുന്ന റൂട്ട് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവിടെ കണ്ടെങ്കിൽ ചങ്ങളെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ലൈക്ക് ചെയ്യുക, വീടിൻ്റെ അഭിപ്രായം ഇങ്ങനെ കമൻ്റ് ആയിട്ട് അറിയിക്കട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് ഇങ്ങനെ പോവാണ്. ഇതൊരു ഗല്ലിയിലോട്ടാണ് പോണേ. ഇതാ ഇവിടെ തിരിഞ്ഞു പോയി, റൈറ്റ് തിരിഞ്ഞു. അടിപൊളി അടിച്ചുപൊളി കേട്ടോ. സുറ സുറ എന്നൊക്കെ പറയുന്നുണ്ട്. യാ പോലെ ചുരുക്കി പറഞ്ഞാലേ ഡെലിവറി അതിന് വേറൊരു രസം തന്നെട്ടാ സാധനം ഡെലിവറി ചെയ്യണത്. ചൊറ പാടേ, ചൊറ വന്നു കഴിഞ്ഞാൽ ചൊറയാണ്. ചിലർ പൈസ തരാൻ ഒന്നും, നമ്മൾ ആദ്യം പൈസ വാങ്ങി ശബക്ക അടിച്ച്, അല്ലെങ്കിൽ ശബക്ക അല്ലെങ്കിൽ ശബക്ക ക്യാഷാണ്, ക്യാഷ് വാങ്ങിയ ശേഷം സാധനം കൊടുത്തുള്ളൂ. അല്ലെങ്കിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവർ അവര് കോൾ ചെയ്ത നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾക്ക് നോട്ടിട്ടാണ്, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യും. സംഗീത രസം നമുക്കിപ്പോൾ കുറച്ച് ഡെലിവറി ചെയ്ത് ഇതിനു മുമ്പ് ഞാൻ ഷവർമ്മൻ്റെ തൗസീലിൽ ജോലി ചെയ്തിരുന്നു കേട്ടോ. 2-4 മാസം ഷവർമ്മ, ഉള്ളി ഷവർമ്മ മാത്രം ഷവർമ്മ ഡെലിവറി ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. ഇത് നമ്മളെടുത്തുള്ളത് ബ്രോസ്റ്റാണ്, ബ്രോസ്റ്റ് ബർഗർ ഒക്കെ നമ്മളെടുത്തിട്ടുണ്ട്. ഇവിടെ തിരിയാണ്ട് ഇവിടെ തിരിഞ്ഞ് പോയോട്ടെ, എവിടുക്കാൻ പോയോക്ക. അടിപൊളി നമ്മൾ പഴയ അയ്യറവാവിയിലെ ഗല്ലിയിലൂടെ പോകുന്ന മാതിരിയുടെ പ്രചനയുണ്ട്. പക്ഷേ ഇതൊരു കുറച്ച് ഒരു വൃത്തിൻ്റെ ഒരു ഗല്ലിയാണ്, വൃത്തിൻ്റെ ഒരു ഗല്ലിയാണത്. മാഷല്ല നമ്മുടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട്, ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട് സ്പോട്ട്. സാധനം കൊടുക്കുക മിന്നെ. അപ്പം രണ്ട് മൂന്ന് രണ്ട് ഓർഡർ വേറെ കെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഓർഡർ കൊടുക്കാൻ നല്ല രണ്ട് ഓർഡർ വന്ന് കെടുക്കുന്നുണ്ട്. അത് ഇനി സാധനം അപ്പോൾ നമ്മൾ തിരിച്ചത് മുന്നേ നമ്മൾ ഷോപ്പിൽ റെഡി ആക്കാം, ഷോപ്പിൽ സാധനം റെഡി ആക്കാം. നമ്മൾ എടുക്കുക, ലൊക്കേഷൻ നോക്കുക, പോവാ കാഴ്ചയാണ്, മിച്ച കാഴ്ചയാണ്. അതാണ് നമ്മുടെ തിയറി. സാധനം റെഡി ആണോ നമ്മൾ ആ സ്പോട്ടിൽ 3-4 മിനിറ്റിനുള്ളിൽ നമ്മൾ സാധനയുടെ സ്പോട്ടിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തി ഇവിടെ എവിടെയോ ആണത്, ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടെ തന്നെയാണ്. ആ വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല, അവിടെ എവിടെയാണത്, ഇവിടെ 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 തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ വൃത്തിയേതോ ആണ്. നോക്കാം, നമ്മൾ നോക്കാം. ഓക്കെ, ഇവിടെ ലൊക്കേഷൻ തീർന്നു, ഇവിടെ എത്തി. അപ്പൊ നമ്മളെ സാധനം കൊടുത്തു, തിരിച്ചിഞ്ഞ് വേറെ ഓർഡർ ഒന്ന് രണ്ട് ഓർഡർ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എടുക്കാൻ വേണ്ടി പോകട്ടോ. അപ്പൊ എടുക്കാൻ പോകണി പോണ പോക്കാണ്. അതിന് ശേഷം വേറെ ഓർഡർ വന്നു 11-12 കേട്ടോ. ഡേറ്റ് നോക്കണേ 29. അപ്പൊ രണ്ട് ഓർഡർ വന്നിട്ടുണ്ട്, അപ്പൊ സാധനം കൊണ്ടു കൊടുക്കാണ്. അപ്പൊ നമ്മള് 7-ാമത്തെ ഓർഡർ കൊണ്ടു കൊടുക്കണേ, 7-ാമത്തെ ഓർഡർ കേട്ടോ. സാധനം കൊണ്ടു കൊടുക്കണം സാർ. ഇതാണ് ഇവിടുത്തെ സാധനം, ഇവിടെ കച്ചറ വാരി. അതുകൊണ്ട് എല്ലാ ടൈമിലും കച്ചറ വാരി കൊണ്ടുപോകും. നോക്കണെങ്കിൽ വാരി നോക്കണേ, മാഷാ എത്ര വെയിറ്റ് ഉണ്ടോ വെച്ചിട്ട്, നല്ല വെയിറ്റ് ഉണ്ടോ ആ ഇരുമ്പ് കേട്ടോ.
കൊക്കെട്ട് വലിച്ചിട്ടുണ്ടോ? ഇത് കാർട്ടൂൺ കൊയ്യാക്കട്ടെ, കാർട്ടൂൺ കുറിക്ക് വേണ്ട, കാർട്ടൂണ് വേറെ വണ്ടി വരും, കാർട്ടൂണിന് വേറെ വണ്ടി വരും, ഇതിനെ കൊണ്ടുപോകണം. ഇതാണ് സഹോദര വീട്, നമ്മുടെ ബലജിയൻ്റെ പണിക്കാർ ബംഗ്ലാദേശീയരുടെ, അത് ബംഗാളികളാണ്, ബംഗ്ലാദേശി അത് ഇന്ത്യൻ ബംഗാളി അല്ല, ബംഗ്ലാദേശീയരാണ് വരുന്നത്. ഇവർ പറയുന്നത് ഈ ഇത് ഈ ഈ കാർട്ടൂണി പെട്ടികൾ എടുക്കണ വേറെ വണ്ടി വരുന്നു പറഞ്ഞു. ഇവർ വണ്ടി വേറെ വേസ്റ്റ് സാധനം മാത്രം എടുക്കുന്നുണ്ട് ഇവർ. അടാ ഈ കാർട്ടൂൺ മൊത്തം ഇവർ ഒഴിവാക്കിയുണ്ടെങ്കിൽ ഇത് വേറെ വണ്ടി വരുന്നു പറഞ്ഞു. ഈ പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഇവർ ഇട്ട് കൂട്ടി, ഇവർ ഇവർ ഇവർക്ക് ബുദ്ധിമുട്ടാണ്, ഇവർ വേറെ മാറ്റിയിരുന്നു പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ. ഇതൊരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം വണ്ടി വരുന്നു കേട്ടോ അത് എടുക്കാൻ ഇവിടെ. പക്ഷേ വി ഐ പി ഏരിയയിലൊക്കെ രണ്ടോ മൂന്ന് പ്രാവശ്യം വരും, മറ്റേ ലോക്കൽ ഏരിയയിലൊക്കെ ഒറ്റ പ്രാവശ്യം ഉണ്ടാവുള്ളൂ. ഇത് വി ഐ പി, പക്ഷേ ഈ വി ഐ പി ഏരിയ ആയതുകൊണ്ട് ഡെയിലി രണ്ടും മൂന്ന് പ്രാവശ്യം വണ്ടി വരും. കാർട്ടൂണ് വേറെ കൊണ്ടുപോകും, മറ്റേ വേറെ കൊണ്ടുപോകും, അങ്ങനെ കയ്യിൽ വരുണ്ടാവും. അത് വാശി കൊണ്ടുവന്ന് വേറെ വരും കേട്ടോ, വാശി വേറെ അത് വേറെ അവർ പിടിക്കും, ഇത് വേറെ അടുത്തൊക്കെ വരും. ഇത് അപ്പുറം കൊണ്ടു കൊടുക്കും, ഇത് ഫ്രണ്ടിലൊരു ഏരിയ അവിടെ കൊണ്ടുപോകാം, അവിടെ കൊണ്ടു കൊടുക്കും. നാട്ടിലുള്ള പ്രേക്ഷകർ കാണാൻ വേണ്ടിയിട്ടുള്ളതാ. ഇവിടെ പഴയ വേസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് പഞ്ചായത്തിൽ കൊണ്ടുവരാനാണ്. പഞ്ചായത്തിൽ കൊണ്ടുവരുന്നത് വളരെ ദുർലഭമാണ്. നമ്മുടെ അവർ വിളിച്ചു വരുത്തണം, പിന്നെ മാസത്തിൽ പൈസ കൊടുക്കണം എന്നുള്ള നിയമമുണ്ട് നാട്ടിൽ. അപ്പോൾ ഇവർ പ്ലാസ്റ്റിക് വേറെ ആക്കും, കാർട്ടൂൺ വേറെ ആക്കിയിട്ട് വരും, ഞാൻ അതിന് വേസ്റ്റ് മാത്രം കൊണ്ടുകൊണ്ട് വരും. അപ്പോൾ നേരോട് 12 മണി നാസൈ മണി രാത്രിയത്തെ ഫുഡേക്ക് മണി പോകട്ടെ, നാസൈക്ക് മണി പോകണം. ഇനിയിപ്പോൾ എന്താണ് നിയാസിൻ്റെ കലാവിരുതകൾ എന്താണാവും? 6 റൊട്ടി ഇവിടെ നമ്മൾ ബ്രോണ റൊട്ടി കഴിക്കൽ, റൊട്ടി റെഡിയാണ്. ഇനിയിപ്പോൾ ഇവൻ്റെ കലാവിരുതകൾ എന്താണെന്നോ പോയി കേട്ടെ കിച്ചണിൽ. നിയാസ് നമ്മളെ പണ്ടാർക്ക് നിയാസാണ്, ചിക്കൻ കറി പൊളിക്കും, നിന്ന് പൊളിക്കും. അപ്പോൾ അവൻ ഏതൊരു നാസയ്ക്കും, അപ്പോൾ ഞാൻ വീഡിയോയിൽ ഒന്നത്തിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടോ. അപ്പോൾ ഞാൻ നാസയച്ചിട്ട് വരാം. രാത്രിയിലത്തെ ഫുഡ് കേട്ടോ, ചിക്കൻ കറിയും പിന്നെ ബ്രൗണി റൊട്ടി, ഖിയാർ കുക്കുംബർ, അത് ഖിയാർ എന്ന് പറയും ഇവിടെ. നല്ല ഇരു കേട്ടോ, ആ പക്ഷെ നല്ല അടിപൊളി സാധനമാണ്, റൊട്ടിയും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനാണ്. കുറച്ച് എരി കൂടി പക്ഷെ നല്ല രസമുണ്ട്, അടിപൊളി. അങ്ങനെ നമ്മൾ 12-ാമത്തെ തൗസീൽ തന്നെ ഡെലിവറി കൊടുത്ത് പേരോട് പോകും കേട്ടോ, ചേച്ചി ഷോപ്പിലേക്ക് പോവാണ്. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഇത്ര എക്സ്പീരിയൻസിൽ, അതായത് നമ്മൾ ഇത്ര ഡെലിവറി ചെയ്തൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെലവരെ കണ്ട ഒരുപാട് ലേറ്റായിട്ട് സാധനം വരും. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് പോകേണ്ട ഷോപ്പ് പോകുന്ന ആളുകൾ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സാധനം ഡെലിവറി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ആളുകൾ എങ്ങനെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾ അവിടെ എത്തിയിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് മുമ്പ് പറയാം, നമ്മൾ പുറത്ത് എത്തിക്കണം, എത്താണെങ്കിൽ എത്തിക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തുമ്പോൾ അവർ എത്തുള്ളൂ. മറ്റേ നമ്മൾ അവർ അവിടെ കാത്തിക്കണം. അത് നമ്മൾ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ തന്നെ വരും. പിന്നെ അവർ 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ അതിനെന്ത് പണിയറിയോ, ഇത് ഡെലിവറി ചെയ്യുന്നവർക്ക് ഇനി ഇവിടെ സൗദരവിൽ ചെയ്യാനുള്ളവർക്ക്, ഇനി സൗദരവിൽ ഏത് ലോകത്ത് ചെയ്യാനുള്ളവർക്കും ഇത് ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ അവിടെ എത്തിക്കണി, നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് ആ കസ്റ്റമർ എങ്ങനെയാണെന്നുള്ളത്. നേരെ വൈകി വരാൻ തന്നെ പിന്നത്തെ പ്രാവശ്യം നമ്മൾ അതേ ലൊക്കേഷന് വേണ്ടി പോകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞു തരുമോ, ആ നമ്മളവിടെ എത്തിക്കണി 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിൻ്റെ അപ്പുറം നമ്മൾ എത്തി പറയണം അവിടെ എത്തിക്കണി. അത് നമ്മൾ ആദ്യം ചോദിക്കണം ക്യാഷ് ആണോ, അതല്ല പിന്നെ സ്വൈപ്പ് മെഷീൻ സ്വൈപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാണ്. അപ്പോൾ അവർ പറയും ക്യാഷ് എന്ന് പറയുന്നത് നമ്മളെ ചില്ലറ വേണ്ട, അവർ ചിലപ്പോൾ 100 റിയാൽ കയറും, ചിലപ്പോൾ 50 റിയാൽ, ചിലപ്പോൾ പല പല പൈസ കയറും, പലതും പല ഓർഡർ പല ഓർഡർ അനുസരിച്ചിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ചേഞ്ച് ആദ്യം ചോദിക്കണം, നമ്മൾ വാട്സപ്പിൽ നമ്മൾ അവിടെ കമ്മ്യൂണിക്കേഷൻ വാട്സപ്പിലുണ്ടോ, നമ്മൾ ചോദിക്കുക ക്യാഷ് ആണോ ഷബിക്കാണോ, ഷബിക്കാഷ് ATM ആണോ ചോദിക്കുക. അപ്പോൾ അവർ ക്യാഷ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര നിങ്ങളുടെ കയ്യിൽ എത്രയും ചോദിക്കാം. ചിലർ പറയാം ഞങ്ങൾക്ക് ചില്ലറ ഉണ്ട് എന്ന് പറയും, ചിലർ പറയും ഞങ്ങൾ ചില്ലറ കൊണ്ടുവരണം എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിനകത്ത് ചില്ലറ ചേഞ്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ. മറ്റേ നമ്മൾ അന്നേരത്തെ പിന്നെ അവിടെ അടുത്തുള്ള കടകളോ അതിൽ ഓടി പോയി നമ്മൾ ചില്ലറ ശരിയാക്കി കൊണ്ടു കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ശബക്കാന്ന് ഉദ്ദേശിച്ചത്, അതായത് സ്വൈപ്പാന്ന് ഉദ്ദേശിച്ചത് സുഖമാണ്. നമ്മൾ മെഷീൻ നമ്മളെ മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീൻ കാണിച്ചെടുത്ത് തന്നെ അത് റെഡി. അത് അങ്ങനെ അത് നമ്മൾ പ്രത്യേകം ഡെലിവറി ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടോ, അതായത് നമ്മൾ ആദ്യം ചോദിക്കണം. അതായത് ഫുഡ് ഡെലിവറി ചെയ്യുന്നത് അധികം അവർ പിന്നെ ഹെവിയിൽ ആഗ്രഹമാണ്, അതായത് സെൻഡ് ചെയ്യലാണ് അക്കൗണ്ടിലേക്ക്, അതല്ലെങ്കിൽ സ്വൈപ്പിംഗ് മെഷീൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ മെഷീനിൽ അവർ പൈസ സ്വൈപ്പ് ചെയ്യലാണ്, അല്ലെങ്കിൽ ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ചില്ലറ എപ്പോഴും കരുതണം, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാം നിങ്ങളെ കയ്യിൽ എത്രയാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചില്ലറ പോലും കരുതി കൊണ്ടുപോകണം. മറ്റേത് പണി നല്ല കൊണ്ടു പണി, നമുക്ക് ഒരു പോക്ക് 2-3 പോക്ക് വേണ്ടി വരും. അതിന് പൈസ കൊടുക്കാൻ വേണ്ടി പോകണം, പിന്നെ പിന്നെ പൈസ ചില്ലറാക്കാൻ വേണ്ടി വരണം, പിന്നെ തിരിച്ച് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോകേണ്ടി വരും. അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത് നിങ്ങളോട്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് ചെയ്യാം കേട്ടോ. വീഡിയോ എത്ര ഉള്ളൂ, നേരം ഏകദേശം എത്ര ആയി തരും? നേരം കട 51-52 കേട്ടോ, ഡേറ്റ് 30 കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വീഡിയോ വൈൻഡ് ചെയ്യാം കേട്ടോ.
ആ വീട് ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടത്. നമ്മൾ ഡെലിവറി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഗുഡ് ഇൻഫർമേഷൻ നമ്മൾ തരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത എക്സ്പീരിയൻസ് അനുസരിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഫുഡ് ഡെലിവറിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തു, പിന്നെ ഇതിനു മുമ്പ് നമ്മൾ ഷവർമെൻ്റ് ആയിരുന്നു, ഇതിനു മുമ്പ് നമ്മൾ ഫുഡ് ഡെലിവറി ആയിരുന്നു, അതായത് നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഡെലിവറി, അതൊക്കെ നമ്മൾ എത്രയും ചെയ്ത എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ആദ്യമായി കാണി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട. വീട് ഗുഡ് ന്യൂസ് പറഞ്ഞിട്ട് നമുക്കവിടെ ഉണക്കി ആയിട്ടുണ്ട്. അലഹമ്മദില്ല ഒരുപാട്, അതായത് ഒരുപാട് ആൾക്കാർ സപ്പോർട്ടും പിന്നെ നമ്മുടെ ചങ്കികളെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഉണക്കി ആയിട്ടുള്ളത്. ഒരുപാട് പിന്നെ മാസങ്ങൾക്ക് ശേഷം നമ്മളിവിടെ വീഡിയോ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ചെയ്തതാണ്. അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം. പിന്നെ ഇൻഷാല്ലാ അടിച്ചുകൂടി കിട്ടിക്കാഴ്ച വീഡിയോ മാറ്റി ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ മാറ്റി കാണാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നോക്കാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.